ഹലോ, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഉച്ചയൂണിൻ്റെ കറികളൊക്കെ ഞാൻ ഇന്ന് റെഡിയാക്കുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് മീൻ കറി ഉണ്ടാക്കണം, പിന്നെ മീൻ വറുക്കണം, പിന്നെ ഒരു ഉപ്പേരി, പിന്നെ കരിമീൻ പൊള്ളിച്ചതും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മീൻ കറി വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാനില്ല. കരിമീൻ പൊള്ളിച്ചതാണ്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. കരിമീൻ ഇവിടെ ഞാൻ നല്ലോണം കഴുകി കത്തികണ്ടൊക്കെ വരഞ്ഞിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മസാല പിടിക്കാനായിട്ട് ഇങ്ങനെ കത്തി കൊണ്ടൊക്കെ വരഞ്ഞിട്ടാണ് നമ്മൾ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചു. പിന്നെ മീൻ ഇവിടെ നല്ലോണം മീനൊക്കെ കഴുകി വച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കഴുകിയ വെള്ളത്തിൽ മുഖം കഴുകാൻ പറ്റണം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കഴുകി ക്ലീനാക്കി ഞാനിവിടെ വച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി മസാല റെഡിയാക്കണം. അപ്പോൾ ഇതിലേക്ക് മസാല മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ, പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും, പിന്നെ ആവശ്യത്തിന് ഒരു രണ്ട് ടീസ്പൂണാണ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് മസാല അങ്ങനെ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് മീനിലൊക്കെ എന്താ അങ്ങനെ തേച്ച് പിടിപ്പിച്ചു. ഇനി ഈ മീനിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. ബാക്കി നമുക്ക് എന്തെങ്കിലും ഞാനിവിടെ വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഇതിൻ്റെ കാര്യമല്ലാണ്ട് കുക്കിങ്ങിൻ്റെ കാര്യമല്ലാണ്ട് വേറെ കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് കുക്കിങ്ങിൻ്റെ വീഡിയോ. ആരും കമൻ്റായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. എന്നോട് ഞങ്ങളോട് നേരിട്ട് മെസ്സേജ് ഇതൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് കുക്കിംഗ് ഇപ്പോൾ ചെയ്യാത്ത വേറെ വീഡിയോസാണല്ലോ ഇടുന്നത്, അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് കുക്കിംഗ് വീഡിയോ ഇതൊക്കെ തുടങ്ങിയത്. പക്ഷേ അധികം ആരും കുക്കിംഗ് വീഡിയോസ് കാണുന്നില്ല. കണ്ടെങ്കിൽ തന്നെ കുറച്ച് നേരം മാത്രം കാണുന്നുള്ളൂ. കുറച്ച് നേരം കണ്ടിട്ട് നമുക്കങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടി നമ്മുടെ സമയം കളഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ട് നമുക്കതിൻ്റെ ഫലം നമുക്ക് ഫുള്ളായിട്ട് കിട്ടണില്ല. ചിലവർ മാത്രം ഫുള്ളായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് മാത്രം ഫുള്ളായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പം കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അങ്ങനെ കുക്കിംഗ് ഇഷ്ടമൊന്നാവണമെന്നില്ല. അത് ക്ഷമയോടുകൂടി കാണാനായിട്ട് താല്പര്യമുള്ളവരാവില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും വേണമെങ്കിൽ അവർ കുറച്ചൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ഞാനൊന്നും പറയണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ബാബേട്ടൻ പറഞ്ഞു നമുക്ക് കുക്കിംഗ് വീഡിയോ കുറച്ച് കുറച്ചിട്ട് വേറെ വീഡിയോസ് വേറെ എന്തെങ്കിലും വേറെ വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. അപ്പോൾ അതാണ് കുക്കിംഗ് വീഡിയോ ഇപ്പോൾ അധികം ചെയ്യാത്തത്. പിന്നെ കുക്കിംഗ് ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ലേഡീസിന് താല്പര്യമുള്ളപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കിച്ചണിലല്ല എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലേഡീസിന് താല്പര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അതിൻ്റെ വീഡിയോയിൽ അതും ഉൾപ്പെടുത്തണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ചാനല് എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇതിപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എപ്പോഴും റെഡി ആവണമെന്നില്ല. ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ, അങ്ങനെയല്ലേ പറയേ. അപ്പോൾ നമ്മുടെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും റെഡി ആവും നമുക്ക് വിചാരിക്കാം. എനിക്ക് കുക്കിംഗ് ചെയ്യണതൊക്കെ നല്ല താല്പര്യമാണ്. അപ്പോൾ ഞാനെപ്പോഴും മുന്നൊക്കെ ആദ്യമൊക്കെ യൂട്യൂബിൽ വീഡിയോസ് കുക്കിംഗ് വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനതുപോലെയൊക്കെ ഞാൻ തന്നെ അതുപോലെയൊക്കെ അവർ ചെയ്യണ പോലെയൊക്കെ ഞാനൊക്കെ കാണിക്കാറുണ്ട്. ആരും കാണാണ്ട് ഞാനങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കും ഇത് ഇതുപോലെ ചെയ്യാമെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനത്തെ യൂട്യൂബിലിങ്ങനെ വീഡിയോ ചെയ്താലോ, ഇതുപോലെ തുടങ്ങിയാലോ എന്നൊരു മനസ്സിലൊരു ഇത് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ബാബേട്ടനോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ചെയ്തോ തുടങ്ങാലോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആൾ അതിനെ ഓരോ സാധനങ്ങളൊക്കെ അതിൻ്റെ സ്റ്റാൻഡും ക്യാമറയ്ക്കുള്ള സ്റ്റാൻഡും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തന്നു. പക്ഷെ ഞാൻ എപ്പോഴും തുടങ്ങിയിട്ടില്ല. എനിക്ക് കുറച്ച് എല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ, എനിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അപ്പം അങ്ങനെ
വിചാരിച്ച് വിചാരിച്ച് ഞാൻ കുറേ വീഡിയോ എടുക്കും, ഡെലീറ്റ് ചെയ്യും. എനിക്കപ്പോൾ അത് ഇതുപോലെ അല്ലല്ലോ ശരിക്കും, ഇതിലെ യൂട്യൂബിൽ കാണുന്ന വീഡിയോ ഇങ്ങനെയല്ലല്ല എന്നെനിക്ക് തോന്നും. അപ്പോൾ ഞാൻ എടുക്കും, ഡെലീറ്റ് ചെയ്യും. അങ്ങനെ അങ്ങനെ കുറേ നാൾ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു. അപ്പം അങ്ങനെ തുടങ്ങിയത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്, കുറേ നാൾ കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ തുടങ്ങിയത് ഈ കൊറോണ സമയത്താണ്. നമ്മളും എല്ലാവരുടെ പോലെ തുടങ്ങിയത്. പക്ഷേ നമ്മൾ വിചാരിച്ച, നമ്മൾ ആഗ്രഹിച്ച അന്ന് തുടങ്ങിയപ്പോൾ നമ്മുടെ ചാനൽ എവിടെയെങ്കിലൊക്കെ എത്തിയാണ്, എന്തെങ്കിലും നല്ലൊരു രൂപമായേനെ. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് ട്രബിളാണ് അതിനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം. നമ്മൾ വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ, ചിലവർക്ക് നല്ല കണ്ടൻറ്റൊക്കെയുള്ള വീഡിയോ ആയിരിക്കും താല്പര്യം, ചിലവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ്, ചിലപ്പോൾ റിയലായിട്ടുള്ള, ചിലപ്പോൾ റുട്ടീനൊക്കെ, അപ്പോൾ അങ്ങനത്തെ വീഡിയോസായിരിക്കും ചിലപ്പോൾ താല്പര്യം. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മിക്കവാറും കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഡേ ഇൻ മൈ ലൈഫ്, ചിലപ്പോൾ അങ്ങനത്തെ കിച്ചണിൽ ചെയ്യണ കാര്യങ്ങൾ, പിന്നെ വീഡിയോ അങ്ങനത്തെ കണ്ടിട്ടാണ് ഞാൻ എപ്പോഴും എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ചെയ്യാറ്. അപ്പോൾ ചിലവരുടെ സംസാരം, ചില യൂട്യൂബേഴ്സിൽ അവരുടെ സംസാരം കേൾക്കാമെന്ന് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു മോട്ടിവേഷനാണ് അവരെ സംസാരം കേൾക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ചാനലുണ്ട് മിയ, മലയാളി മമ്മി ഇൻ കാനഡ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും കേട്ടോ. അത് അധിക നാളായിട്ടില്ല തുടങ്ങിയിട്ട്, എന്നാലും നല്ല രസമാണ്. ഓരോ എല്ലാതും സംസാരവും ചെയ്യണതും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര മോട്ടിവേഷൻ കിട്ടണതെന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ അത് കണ്ടിട്ടാണ്, ചിലപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടാണ്, ആ മിയയുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്യാം. പിന്നെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ മലപ്പുറം കിച്ചൺ. മലപ്പുറം കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രസമാണ്, നല്ല നേരം പോക്കാണ്. ആ ഒരു സംസാരം തന്നെ ഒരു പ്രത്യേകതയുണ്ട് ആ മലപ്പുറം കിച്ചൺ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ അത് നല്ല രസമാണ്. പിന്നെ പിന്നെ ഉള്ളത് സ്വപ്നാസ് വണ്ടർലാൻഡ്. സ്വപ്നാസ് വണ്ടർലാൻഡ് കുറേ ടൈപ്പ് വീഡിയോസ് അവർ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. നമ്മൾക്ക് കണ്ടിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാവാറുണ്ട്, ഞാനതും കാണാറുണ്ട്. പിന്നെ വീട്ടുകാര്യങ്ങൾ ബൈ സ്വപ്ന ആണെന്നുണ്ട്. അപ്പോൾ അത് വീട്ടിൽ ചെയ്യണ, ജോലി ചെയ്യുമ്പോൾ ചെയ്യണ കുറേ കാര്യങ്ങൾ, പിന്നെ കുറേ വർത്തമാനങ്ങൾ, അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞുള്ളത് ബി ഹാപ്പി വിത്ത് ശ്രീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീ എന്ന് പറയുന്ന അവർ ആൾ ചെയ്യണ കുറേ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ആൾ കയ്യിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ, നമുക്ക് എന്തുകൂടെ ചെയ്തുകൂടെ അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അതും ഇപ്പോൾ ഈ ചാനലുകളൊക്കെ അതെ നമുക്ക് നല്ല മോട്ടിവേഷൻ തരുന്നതാണ്. നമ്മളൊക്കെ ഒന്നും ചെയ്യണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ മടിയാണെന്ന് തോന്നുമ്പോൾ, ഞാനങ്ങനെയാണ് തോന്നുമ്പോൾ ഞാൻ ഇതൊക്കെ ഈ ഇതിൽ ഏതെങ്കിലുമൊക്കെ കണ്ട് വെച്ചിട്ട് ആണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇത് ഓണാക്കി വയ്ക്കും. എന്നിട്ട് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഇതൊന്ന് അടുത്ത് ഓണാക്കി വെച്ചിട്ട് ഞാനിതൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കിത് കാണണമെന്നില്ല കേട്ടോ, ഞാൻ വർത്തമാനം കേട്ടിട്ട് ഒക്കെയാണ്, അവരുടെ വർത്തമാനം കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുക. കൂട്ടാൻ വയ്ക്കുകയാണെങ്കിലും പാത്രം കഴുകുകയാണെങ്കിലും എന്തായാലും. അപ്പോൾ എനിക്കത് ഭയങ്കര താല്പര്യമാണ്. ഞാനീ പറഞ്ഞ ചാനലുകൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, നിങ്ങൾക്കത് എന്തായാലും ഇഷ്ടാവും. നല്ല മോട്ടിവേഷൻ കിട്ടുന്ന ചാനലുകളാണിത്. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യമാവും, നല്ല ഇഷ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവരായിരിക്കും, സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കണ്ടു നോക്കുക, നല്ല മോട്ടിവേഷൻ. നമുക്ക് ലേഡീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ജോലി ചെയ്യാനൊക്കെ നല്ല മോട്ടിവേഷൻ കിട്ടുന്ന ചാനലുകളാണ്. നിങ്ങളിത് കണ്ടു നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. ഇവിടെ പയറുപേരിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കറികളൊക്കെ റെഡിയായി. മീൻകറി വെച്ചു. മീൻകറി കൂടുന്ന മീനാണ് ഇത്. പിന്നെ കരിമീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഉച്ചയൂണിൻ്റെ ചോറ് ഉണ്ടാക്കി, ഉച്ചയൂണിൻ്റെ കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചക്കറി വാങ്ങിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലൊക്കെ ഒതുക്കി വെജിറ്റബിൾ ബോക്സിൽ വെക്കണം. അപ്പോൾ വെജിറ്റബിൾ ബോക്സിൽ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്, അപ്പോൾ അതിൽ അത് വെക്കണം. ഞാൻ പണികൾ കാണിച്ചു തന്നാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കരിമീനൊക്കെ വാഴയിലയിൽ പൊള്ളിക്കാനായിട്ട് നമുക്ക് മസാല റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ചുവന്നുള്ളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ആണ് വേണ്ടത്. അപ്പോൾ ചുവന്നുള്ളി ഞാൻ ആദ്യം ചേർത്തു, പിന്നെ 4 പച്ചമുളകും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ഒന്ന് ഇത് വാടി വന്നപ്പോൾ
അതിൽ മുളക് പൊടി 2 ടീസ്പൂണും പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്തത് പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും 2 ടീസ്പൂൺ ഇതും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്തു. ഇത് ഒന്ന് ഉടഞ്ഞ് നല്ല സോഫ്റ്റായപ്പോൾ ഇതിൽ തേങ്ങപ്പാൽ 1/2 തേങ്ങപ്പാലിൽ 1/2 കപ്പ് പാൽ മതി, കൂടുതലൊന്നും വേണ്ട, 1/2 തേങ്ങപ്പാൽ ആണ് ഇതിനാവശ്യമായിട്ടുള്ളത്. കുറച്ച് തേങ്ങ ചേർന്നാൽ മതി, കുറച്ച് തേങ്ങയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ 1/2 ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇതിനി ഇതെല്ലാം ഇതാക്കി കഴിഞ്ഞിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഇനി വാട്ടിയ വാഴയില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു അത്യാവശ്യം വലിയ വാഴയില ഇതുപോലെ വെച്ചിട്ട് ഇതിന് മുകളിൽ ഒരു ഇത് രണ്ടും വാട്ടിയതാണ് കേട്ടോ. ഒരു ചെറിയ ഇല വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൽ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത മീൻ അതിൻ്റെ മുകളിൽ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് ഒരു ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മതിയിട്ടാ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ ഒരു സബോളയും ഒരു ടൊമാറ്റോയുടെ ഒരു ചെറിയ പീസും വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. പിന്നെ വാഴയുടെ ഇലയുടെ തന്നെ ഞാര് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പം നൂല് വെച്ചിട്ട് ഇങ്ങനെ നമുക്കിത് കെട്ടി വയ്ക്കാം. ഇനി ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അങ്ങനെ ഇതിങ്ങനെ കരിയാണ്ടിരിക്കാനാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അധികം ഒഴിക്കേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീഞ്ചട്ടിയോ ഫ്രൈ എന്തെങ്കിലും എടുക്കാം കേട്ടോ. ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്ന് നമ്മൾ പൊതിഞ്ഞതും ഇതിലിട്ട് കൊടുക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു മാക്സിമം ഒരു 5-6 മിനിറ്റ് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ തിരിച്ചും മറിച്ചും 2 പുറമാവാനായിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ വാഴലയിൽ പൊള്ളിച്ച മീൻ കരിമീനൊക്കെ ഇവിടെ കഴിക്കാനായിട്ട് പാകമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ 4 മീനാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പം ചോറിൻ്റെ കൂടെ ഒന്നും ഇവിടെ കഴിക്കാൻ അങ്ങനെ താല്പര്യമില്ല, തന്നെ കഴിക്കാനാണ് അപ്പോൾ ഇഷ്ടം. മെയിനായിട്ട് പിള്ളേർക്കാണ്, ഏബറിനും ബിറ്റുവിനാണ് ഈ ഇങ്ങനെ മീൻ നമ്മൾ ചെയ്യാറ്. ഏബറിനാണെങ്കിൽ വേറൊരു മീനും അവൻ കഴിക്കില്ല, മീൻ അവന് ഇഷ്ടമില്ല. പക്ഷേ കരിമീനാണെങ്കിൽ കരിമീൻ ഫ്രൈ ആക്കി അല്ലെങ്കിൽ ഇതുപോലെ വാഴലയിൽ ചെയ്താൽ അത് അവനിഷ്ടമാണ്. വേറെ ഒരു മീനും ഏബറിന് ഇഷ്ടമില്ല. അപ്പോൾ ഏബറിനും ബിറ്റുവിനും വേണ്ടിയിട്ട് മിക്കവാറും ഇങ്ങനെ മീൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ സാധാരണ ഫ്രൈ ആക്കും. അപ്പോൾ ഇപ്പോൾ ബിറ്റുവാണ് ഇപ്പോൾ ഇത് കഴിച്ച് കാണിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇത് ഇപ്പോൾ കൈമ്പോൾ തൊടുമ്പോൾ തന്നെ നല്ല ചൂടാണെന്ന് പറയുന്നത്, കൈ വയ്ക്കാൻ പറ്റണില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഏബറിനെ കഴിക്കും, അവൻ ആദ്യം കഴിച്ചു. അവനോട് കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചില്ല, അവൻ ഒട്ടും വരില്ല, അവന് ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നതൊന്നും. പിന്നെ ബിറ്റു അവൾക്ക് കുറച്ച് റെഡി ആയിട്ടുണ്ട്, പറഞ്ഞ് കുറച്ച് വരുന്നുണ്ട്, ശരിയാവണുണ്ട്, ശരിയാവുന്ന വിചാരിക്കാം. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് കഴിച്ചു കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ബിറ്റുവിൻ്റെ നിന്ന് ഞാൻ എടുത്ത് കഴിച്ചു. നന്നായിൻ്റെ മസാലയൊക്കെ മാറ്റിയിട്ട് ബിറ്റു കഴിക്കുകയാണ്. കരിമീൻ ഉണ്ടാക്കി ഞാനിപ്പോൾ കഴിച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇതുപോലെ തോന്നിയ ഇതുപോലെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ കരിമീൻ ചിലപ്പോഴല്ല, അപ്പോൾ എല്ലാവരും ഇതുപോലെ കരിമീൻ വാഴയിൽ പൊള്ളിക്കണത് വെച്ച് കഴിക്കണത് തന്നെയാണ്. ഇതിലിപ്പോൾ അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല, എന്നാലും ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ എന്തെങ്കിലും കമൻസ് സജഷൻ നിങ്ങൾക്ക് എന്നോട് തരാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യേ, ഇപ്പോഴും പറയണ പോലെ തന്നെ പറയുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യേ, പിന്നെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്ന ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.